ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചെസ് ഹ്യൂസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ഒരു പഴയ ഫ്രെയിം പാന കൊണ്ട് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഡെക്കോർ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ തുടങ്ങാം ആദ്യം ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പഴയ ഫ്രെയിം പാൻ വേണം മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡെക്കോപേജ് ചെയ്യാൻ ഡെക്കോപേജ് ടിഷ്യൂ തന്നെ വേണമെന്നില്ല കേട്ടോ പകരം പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പേഴ്സോ മാഗസിൻ പേപ്പേഴ്സോ കട്ടി കുറഞ്ഞ ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്തത് ഈ പാറ്റേണിലുള്ള പ്രിൻറ്റഡ് ടിഷ്യൂ ആണ് പിന്നെ ഫോം ഷീറ്റ് കയറ് ഗോലി കോട്ടി എന്നൊക്കെ പറയുന്ന മാർബിൾസും വേണം ഇനി നമ്മുടെ പാൻ എടുത്തിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് ഒന്ന് സ്മൂത്തൻ ചെയ്യുക പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കുക പെയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി പാനിൽ 2 quarts വൈറ്റ് അക്രൈലിക് പെയിൻറ് അപ്ലൈ ചെയ്യണം ഒരു സ്പഞ്ചോ ബ്രഷോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു ബേസ് കോട്ട് എന്ന രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ടൊരു ഈവൻ ഫിനിഷ് വേണമെന്നില്ല ഫസ്റ്റ് കോട്ട് നന്നായി ഡ്രൈ ആയിട്ട് വേണം സെക്കൻഡ് കോട്ട് അടിക്കാൻ ബേസ് കോട്ട് നന്നായി ഉണങ്ങിയാൽ നമുക്ക് ഡെക്കോപേജ് ചെയ്ത് തുടങ്ങാം ടിഷ്യൂവിൻ്റെ ഈ പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗ്ലൂ ചെയ്യുന്നത് ഒരു പെയിൻറ്റ് ബ്രഷ് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് അണീവൻ എഡ്ജസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറിന് താഴെയുള്ള ലെയേഴ്സ് മെല്ലെ എടുത്തു മാറ്റണം ഇതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്നുകൂടെ വെറ്റാക്കിയിട്ട് മെല്ലെ പിച്ചി പിച്ചി എടുക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ അതങ്ങ് ബ്ലെൻഡായി പോവുകയുള്ളൂ ടിഷ്യൂ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ട് പോച്ച് ഗ്ലൂ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം അതില്ലാത്തവർ 2:1 ratio ഗ്ലൂവും വാട്ടറും എടുക്കണം ഗ്ലൂ 2 teaspoon ആണെങ്കിൽ 1 teaspoon വാട്ടർ അങ്ങനെയായിരിക്കണം റേഷ്യോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക ഇനി നമ്മുടെ ടിഷ്യൂ എടുത്തിട്ട് ആദ്യം ഒരു പോർഷൻ മെല്ലെ ഒട്ടിക്കണം എന്നിട്ട് ബാക്കി പോർഷൻ കൂടെ മെല്ലെ ഗ്ലൂ ചെയ്യാം മാക്സിമം റിങ്കിൾസും ബബിൾസും ഒന്നും വരാതിരിക്കാൻ കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം ഒട്ടിക്കാൻ ബാക്കി എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാച്ചിങ് ആയിട്ട് 4 tissue pieces കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഗ്ലൂ ചെയ്ത് വെക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഗ്ലൂ ഈ ടിഷ്യൂവിൻ്റെ മുകളിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം ഒരു തിൻ ലെയർ ആക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി ഗ്ലൂ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കളർ ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാം ടിഷ്യൂവിൻ്റെ എഡ്ജസിലും എല്ലാം അപ്ലൈ ചെയ്യണം ഒരു ഈവൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് 2 quarts അപ്ലൈ ചെയ്യാം ഈ ടിഷ്യൂവിന് യെല്ലോ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങളുടെ ടിഷ്യൂവിന് മാച്ചിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം നിങ്ങൾ കൊടുക്കാൻ ഇനി ഗ്രീൻ കളർ എടുക്കുന്നു എന്നിട്ട് പാനിൻ്റെ ഒരു പകുതിയോളം തിക്ക് ലെയറായിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യണം ടിഷ്യൂ എഡ്ജസ് ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് എഡ്ജസിലും ഗ്രീൻ അപ്ലൈ ചെയ്യണം ഈ ഗ്രീൻ കോട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയാൽ നമുക്ക് പാനിൽ റോപ്പ് ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാം നൈലോൺ റോപ്പാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം റോപ്പ് സ്റ്റിക്ക് ചെയ്താൽ മതി ഈ ഗ്രീൻ ലെയർ ഡ്രൈ ആകുന്ന സമയം കൊണ്ട് റോപ്പ് ഗ്ലൂയിങ് ചെയ്താൽ നമുക്ക് കുറച്ച് ടൈം ലാഭിക്കാം ഈ എൻഡിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ നൂല് വലിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി ബാക്കി പോർഷനിൽ ഒരു തിൻ ലെയറായിട്ട് ഗ്രീൻ അപ്ലൈ ചെയ്യണം ടോപ്പിൻ്റെയും പാനിൻ്റെയും ഇടയിൽ ഒരു തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് റാൻഡമായിട്ട് കളർ അപ്ലൈ ചെയ്യാം
ഇനി ബ്രൗൺ കളർ എടുത്തിട്ട് ബോർഡേഴ്സ് റാൻഡം ആയിട്ട് വരച്ചു കൊടുക്കണം. ഇത് ആ ഫ്ലവർ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ട്ടോ. ഈ ഗ്രീൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൗൺ ബോർഡേഴ്സ് വരുമ്പോൾ നന്നായിരിക്കും. ഹാൻഡിലിൽ റോപ്പ് ഇതുപോലെ ഗ്ലൂ ചെയ്ത് വെക്കണം. ഗ്ലൂ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ആൻഡ് ഹാൻഡിലിൻ്റെ താഴ്ഭാഗത്ത് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഹാൻഡിൽ ഹോളിൽ ടൈ ചെയ്ത് വെക്കണം. എനിക്ക് ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് വേണം ഹാൻഡിലിൽ റോപ്പ് ഗ്ലൂ ചെയ്ത് തുടങ്ങാൻ. ഞാൻ മറന്നുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഈ ചെറിയ പീസ് ടൈ ചെയ്തിട്ട് വേണം ഹാൻഡിലിൽ റോപ്പ് ചുറ്റിക്കൊണ്ടുവരാൻ. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഈ ടൈ ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ റോപ്പിൻ്റെ മുകളിലൂടെയും ചുറ്റി ചുറ്റി കൊണ്ടുവന്നിട്ട് വേണം ഗ്ലൂ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഹാൻഡിൽ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേഡിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഫോം ഷീറ്റിൽ എഴുതിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഞാൻ ബ്രൗൺ ഫോം ഷീറ്റിൽ നിന്ന് ഒരു കപ്പ് ഡിസൈനും പിന്നെ കുറച്ച് ലവ് കട്ടൗട്ട്സും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ലെറ്റേഴ്സും കട്ടൗട്ട്സും എല്ലാം ആ പ്ലെയിൻ ഏരിയയിൽ ഗ്ലൂ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ 6 മാർബിൾസ് എടുക്കുന്നു, എന്നിട്ട് ഇതുപോലെ ഹാൻഡിലിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്നു. ഗോട്ടി ഉരുണ്ട് വീഴാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഗ്ലൂ ഡ്രൈ ആവുന്നതുവരെ ഗോട്ടിയെ നമ്മൾ പിടിച്ചു നിർത്തണം. ഈ പാനിൻ്റെ പുറമേക്ക് കാണുന്ന ഈ സൈഡിൽ ഒരു കോട്ട് ബ്രൗൺ കളർ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യണം. സ്പഞ്ച് ഉപയോഗിച്ച് ബ്രൗൺ കളർ റോപ്പിൽ ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ അപ്ലൈ ചെയ്യണം. ഈവൻ എഡ്ജസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. തിൻ ബ്രഷ് യൂസ് ചെയ്ത് പാൻ എഡ്ജസിലും കളർ അപ്ലൈ ചെയ്യണം, റോപ്പിലാകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് എടുത്തു കളയാൻ വെച്ച ഒരു പാൻ അതേ കിച്ചൺ വാളിൽ തന്നെ ഒരു ഡെക്കോർ പീസ് ആയിട്ട് വരുമ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയത് കൂടിയാകുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ? ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.